പെരിയാർ വന്യജീവി സങ്കേതത്തിൽ നിന്നും തമിഴ്നാട് വനമേഖലയിലേക്ക് കടന്ന് അരിക്കൊമ്പൻ. നിലവിൽ തമിഴ്നാട് വനമേഖലയിലൂടെയാണ് കൊമ്പന്റെ സഞ്ചാരപാത. കൊച്ചി ധനുഷ്കോടി ദേശീയപാത മുറിച്ചുകടന്ന് ലോവർ ക്യാമ്പ് പവർ ഹൌസിന് സമീപത്തുകൂടിയുള്ള വനമേഖലയിലൂടെയാണ് കൊമ്പൻ സഞ്ചരിക്കുന്നത്. ഇന്നലെ രാത്രി കുമളി റോസാപ്പൂക്കണ്ടം ജനവാസ മേഖലയ്ക്ക് സമീപം അരിക്കൊമ്പൻ എത്തിയിരുന്നു. ഇന്നലെ അർദ്ധരാത്രിയോടെ കുമളിക്കടുത്ത് ജനവാസ മേഖലയിലെത്തിയ അരിക്കൊമ്പനെ ഏറെ പണിപ്പെട്ടാണ് ഉദ്യോഗസ്ഥർ വനത്തിനുള്ളിലേക്ക് തുരുത്തിയത്. രാവിലെ മുതൽ കേരള വനാതിർത്തിയിലുണ്ടായിരുന്ന ആന പ്രതീക്ഷകൾ തകടം മറിച്ചാണ് പുതിയ സഞ്ചാരപഥത്തിലെത്തിയത്. കുമളിയിൽ നിന്നും 8 കിലോമീറ്റർ ദൂരത്തിലുള്ള തമിഴ്നാട്ടിലെ ലോവർ ക്യാമ്പിലെത്തിയ ആന കൊച്ചി ധനുഷ്കോടി ദേശീയപാത മുറിച്ചുകടന്ന് പെരിയാർ പവർ ഹൌസിന് സമീപത്തെ കഴുതമേട് വനപ്രദേശത്തേക്ക് കടന്നു. തമിഴ്നാട്ടിലെ കൃഷിയിടങ്ങളോട് ചേർന്നുള്ള വനമേഖലയിലൂടെയാണ് ആന സഞ്ചരിക്കുന്നത്. നിലവിലെ സഞ്ചാരപാതയിലൂടെ കൊമ്പൻ മുമ്പോട്ട് നീങ്ങിയാൽ തടസ്സങ്ങൾ ഏതുമില്ലാതെ കമ്പമെട്ടും രാമക്കൽമേടും പിന്നിട്ട് മതികെട്ടാൻ ചോലയിലെത്തും. ഇവിടെ നിന്നും വളരെ വേഗത്തിൽ അരിക്കൊമ്പന് ചിന്നക്കനാലിൽ എത്താൻ കഴിയും. നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നാണ് വനംവകുപ്പ് വ്യക്തമാക്കുന്നത്. അതേസമയം കുമളി ജനവാസ മേഖലയ്ക്ക് സമീപം കൊമ്പൻ എത്തിയത് ആശങ്കയ്ക്ക് ഇടയാക്കി. വെള്ളം വന്നപ്പോൾ വെള്ളം പിടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ 2 പ്രാവശ്യം വേടി ഉയർത്തുന്ന ഒച്ച കേട്ടു. നോക്കിയപ്പോഴത്തേക്ക് ഫോറസ്റ്റുകാരെല്ലാം അപ്പോൾ ആ അന്നേരം വന്നു. വന്ന് ആനയെ തുരത്തി ഓടിക്കായിരുന്നു. ഓടിച്ചപ്പോൾ ആന ലാസ്റ്റായി ഒറ്റ കാറ് ചാറി. അരിക്കൊമ്പം തന്നെ ഉറപ്പാണ്. വേറെ ആനയൊക്കെ ഇവിടെ വരും, ഞങ്ങൾക്കൊരു ശല്യമില്ല. ആന വന്നിട്ടുണ്ട്, ഒത്തിരി ആൾക്കാരുണ്ട്. ഒത്തിരി ആൾക്കാർ വന്നപ്പോൾ ആനയെ ഞങ്ങൾ കണ്ടില്ല. ആന ഫോറസ്റ്റുകാർ വീട്ടും വെളിയും എല്ലാവരായിട്ട് വന്ന് ഇവിടം തൊട്ടും അവിടം തറയ്ക്കും ആളാണ് കൂറ. പിന്നെ അടുത്ത് വീട് ഞങ്ങൾക്ക് പേടിയുണ്ട്. കൊച്ചു പിള്ളേരെ വച്ചിട്ട് ഞങ്ങൾ എന്തെങ്കിലും ഒരു അപകടം നടന്നാൽ എണ്ണ എടുക്കും. ഞങ്ങൾ ഞങ്ങൾക്ക് പേടിയാണ്. ഇതിലേക്ക് എന്തെങ്കിലും ഒരു പരിപാടി ചെയ്യണം. ഇന്നലെ ഒരു 1:30 കൂടിയാണ് സാധനം ആ ഏരിയയിലായിട്ട് വന്നത്. അപ്പം ഇവിടെ നിന്ന് ഒരു 12 ഫോറസ്റ്റുകാർ അവിടെ ഉണ്ടായിരുന്നു. ഡിഡിയും റേഞ്ചറും സഹിതം ഉണ്ടായിരുന്നു. അപ്പോൾ റേഞ്ച് ഓഫീസർ അഖിൽ ആ ഒരു ഗ്യാങ് അവിടെ ചെന്ന് വെടി വെച്ചപ്പോഴാണ് അവിടെ നിന്ന് ഈ സാധനം തിരിച്ച് അവരുടെ നേരെ എടുക്കുമായിരുന്നു. അടുത്തപ്പോഴാണ് റേഞ്ച് ഓഫീസർ അഖിൽ താഴെ വീഴുകയുണ്ടായി. പിന്നെ പുള്ളി കിടന്നുകൊണ്ട് തന്നെ ഫയർ ചെയ്തതിൻ്റെ ഭാഗമായിട്ട് തിരിച്ചു കൊടുക്കുകയായിരുന്നു. തമിഴ്നാട്ടിലെ 3 ഫോറസ്റ്റ് ഡിവിഷനിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരും കേരള വനംവകുപ്പ് ഉദ്യോഗസ്ഥരും ആനയെ നിരീക്ഷിക്കുന്നുണ്ട്. ചിന്നക്കനാൽ ദിശയിലേക്കുള്ള യാത്ര തുടർന്നാൽ അരിക്കൊമ്പനെ വനംവകുപ്പ് തടയും. കൊമ്പൻ പെരിയാർ കടുവാ സങ്കേതത്തിലേക്ക് തിരിച്ചെത്തും എന്നാണ് വനംവകുപ്പിന്റെ കണക്കുകൂട്ടൽ. ജെറിൻ പടിഞ്ഞാറക്കര, ഇടുക്കി വിഷൻ, കുമളി.